മത്തായിര സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും ആകർഷിച്ച ഒരു വാർത്ത തിരുവനന്തപുരത്ത് കരുതി അശ്വതി ജ്വാല അഹമ്മദാബാദിൽ പോയി സത്യാഗ്രഹം ഇരിക്കുന്നു എന്തിനാണെന്നല്ലേ ട്രംപിൻ്റെ വരവ് പ്രമാണിച്ച് അഹമ്മദാബാദിലെ കോർപ്പറേഷൻ മോദിയും ട്രംപും കടന്നു പോകുന്ന വഴിയുടെ വശങ്ങളിൽ മതില് കെട്ടിപ്പോക്കുന്നു കുടിലുകൾ ചേരികൾ ട്രംപ് കാണാതിരിക്കാൻ വേണ്ടി ഇതിനു മുമ്പ് അമേരിക്കൻ എലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ഇതേപോലെ ഒരു മതില് പ്രശ്നം ഉണ്ടായായിരുന്നു അത് അന്ന് ട്രംപ് മെക്സിക്കോ അതിർത്തിയിൽ ഇലക്ഷൻ ജയിച്ചാൽ മതില് പണിയുമെന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് ആ ദിവസങ്ങളിൽ തന്നെ മെക്സിക്കോ സന്ദർശിക്കാനെത്തിയ ഫ്രാൻസിസ് പാപ്പ മെക്സിക്കോ അതിർത്തിയിൽ ഉയർത്തിക്കെട്ടിയ സ്റ്റേഡിയത്തിൽ നിന്ന് കുർബാന അർപ്പിക്കുമ്പോൾ പ്രസംഗിച്ചു മതില് പണിയുകയല്ല ക്രിസ്തീയ ധർമ്മം മറിച്ച് പാലങ്ങൾ പണിയുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത് ഇത് തന്നെയാണ് മതിലുകൾ തകർക്കുക വേലികൾ പൊളിക്കുക മതിലിനും വേലിക്കും അപ്പുറത്തേക്ക് കടക്കുക കാരണം വേലിക്കപ്പുറത്തുള്ളവൻ മതിലിനപ്പുറത്തുള്ളവൻ ശത്രുവല്ല സഹോദരനാണ് നാൽപ്പത്തി മൂന്ന് മുതലുള്ള വചനങ്ങളിൽ ഈശോ ഇതാ പറയുന്നത് അയൽക്കാരെ സ്നേഹിക്കുക ശത്രുക്കളെ എന്നാണല്ലോ നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്നാൽ ഞാൻ പറയുന്നു പിന്നെ ഈ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ എന്ത് മെച്ചമാണ് അതിലുള്ളത് സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ എന്ത് മേന്മയാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഉയർത്തി കെട്ടിയിരിക്കുന്ന വേലിക്കെട്ടുകളും മതിലുകളും തകർക്കാനാ വേലിക്കും മതിലിനും അതീതമായി കാണാനും പ്രവർത്തിക്കാനുമാണ് ഈശോ സുവിശേഷത്തിലൂടെ അനുയായികളോട് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് വടക്കു നിന്ന് തെക്കോട്ടു സഞ്ചരിക്കാൻ അവസരമുണ്ടായി അന്ന് കണ്ട ഒരു പൊതുവായ കാഴ്ച ഇതായിരുന്നു എല്ലായിടത്തും മതിലുകൾ പൊളിഞ്ഞ് കിടക്കുന്നു പ്രളയം മതിലുകൾ തകർത്തിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ വീടുകളുടെ മതിലുകൾ തകർക്കപ്പെട്ട് കിടക്കുന്നു പള്ളികളുടെ അമ്പലങ്ങളുടെ എന്തിനെവിടെയൊക്കെ മതിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ അതെല്ലാം ഈ പ്രളയം തകർത്തിരിക്കുന്നു പോരാ ഒരർത്ഥത്തില് പ്രളയം തകർത്തത് ഈ ബാഹ്യമായി കാണുന്ന മതിലുകളെ അല്ല ഉയർത്തിയ എല്ലാ മതിലുകളെയും നമ്മുടെ പ്രളയകാലം തകർത്തില്ലേ അതായത് നമ്മൾ മതങ്ങൾ ഉയർത്തിയ ഞാൻ ക്രിസ്ത്യാനിയും അയൽപക്കത്തുള്ളവൻ മുസ്ലീമുമാണെന്നുള്ള മതില് അല്ലെങ്കിൽ മുസ്ലീമും ഹിന്ദുവുമാണെന്നുള്ള മതില് ജാതിയുടെ മതിലുകൾ അല്ലെങ്കിൽ സമ്പന്നനും ദരിദ്രനുമാണെന്നുള്ള വ്യത്യാസത്തിൻ്റെ മതിലുകൾ ഈ മതിലുകളെല്ലാം തകർക്കപ്പെടുകയായിരുന്നില്ലേ നമ്മുടെ പ്രളയകാലത്ത് പിന്നെ മിച്ചം എന്താണ് മിച്ചമുണ്ടായിരുന്നത് പച്ചയായ മനുഷ്യനാണ് അതുകൊണ്ടല്ലേ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനായിട്ട് വന്നപ്പോൾ അവിടെ ജാതിയും മതവും ഒന്നുമില്ലായിരുന്നു മനുഷ്യൻ മനുഷ്യനെ കാണുന്നു സഹോദരനെ കാണുന്നു രക്ഷിക്കാനായി പരിശ്രമിക്കുന്നു ഇതുതന്നെയല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൗഷാദ് എന്ന ബ്രോഡ്വേയിലെ കച്ചവടക്കാരൻ തൻ്റെ കടയിലെ വസ്ത്രശേഖരങ്ങളെല്ലാം എടുത്തു കൊടുക്കുമ്പോൾ മനുഷ്യരായ നമ്മൾ ഈ സമൂഹത്തിൽ കെട്ടിപ്പടുത്ത മതിലുകളൊക്കെ തകർക്കപ്പെടുകയാണ് പിന്നെ മിച്ചം വരുന്നത് മനുഷ്യനാണ് പച്ചയായ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഈശോ ആവശ്യപ്പെടുന്നത് ഈ മതിലുകൾക്കപ്പുറത്തേക്ക് കടന്ന് നാൽപ്പത്തി അഞ്ചാമത്തെ തിരുവചനത്തിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ഒരേപോലെ സൂര്യനെ ഉദിപ്പിക്കുന്നു നീതിമാന്മാർക്കും നീതിരഹിതർക്കും ഒരേപോലെ മഴ പെയ്ച്ചു കൊടുക്കുന്നു അത്തരമൊരു പിതാവിൻ്റെ മക്കളാകുക എന്താ പിതാവിൻ്റെ സ്വഭാവം ഈ മതിലുകൾക്ക് അതീതമാണ് വേലിക്കട്ടുകൾക്ക് അതീതമാണ് വേലികളും മതിലുകളും ഇല്ലാത്ത പിതാവിൻ്റെ ഹൃദയഭാവം ഉൾക്കൊള്ളാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ പിതാവിൻ്റെ ഹൃദയഭാവത്തിലൂടെ നോക്കുമ്പോൾ അവിടെ നീതിമാനും നീതിരഹിതനും എന്ന മതിലില്ല ദുഷ്ടനും ശിഷ്ടനും എന്ന മതിലില്ല പിന്നെ എന്താ ഉള്ളത് പിതാവിനെ സംബന്ധിച്ച് എല്ലാവരും മക്കളാണ് ആ പിതാവിൻ്റെ കാഴ്ചപ്പാടിലേക്ക് ഹൃദയഭാവത്തിലേക്ക് ഉയരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്താണ് നമ്മൾ നോക്കുമ്പോൾ മതിലുകളും വേലികളുമില്ല മതിലിനും വേലിക്കും അപ്പുറത്ത് നിൽക്കുന്നത് ശത്രുവല്ല സഹോദരനാണ് അന്യനല്ല അനുജനാണ് എന്നുള്ള കാഴ്ച നമുക്ക് കിട്ടും നമ്മളീ പറയുന്ന മതിലുകളെയെല്ലാം ഒരു തരത്തിൽ കളക്റ്റീവ് ഈഗോ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഈ കളക്റ്റീവ് ഈഗോയായ മതിലുകളും വേലിക്കെട്ടുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ കലഹങ്ങളും വഴക്കുകളും ഭിന്നതകളും ഈ സമൂഹത്തിൽ മുഴുവൻ നടമാടുന്നത് അതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ സമയവും നമ്മുടെ എനർജിയും കഴിവുകളും പലപ്പോഴും വ്യയം ചെയ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഈഗോ അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിൻ്റെ തന്നതിനേക്കാൾ ഉപരി വ്യക്തിപരമാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ മതില് ഈ വേലിക്കെട്ട് ഉയർന്നു വരാം ഒരു വീഡിയോയിലെ സന്ദർഭം പറയാം ഒരു ചാത്തത്തിന് മരണത്തിൻ്റെ ഓർമ്മയ്ക്ക് ഒരു ഭർത്താവും ഭാര്യയും കൂടെ പോവുകയായിരുന്നു പോകുന്ന വഴിക്ക് വണ്ടിയെ കയറാൻ നേരത്തെ വരുന്ന കലഹമായി കലഹത്തിൻ്റെ കാരണം വളരെ ലളിതമായിരുന്നു അതായത് ഇറങ്ങാൻ താമസിച്ചു താമസിച്ചത് ഒരാളുള്ള കുറ്റം കൊണ്ടാകുന്ന മറ്റേ ആളും അങ്ങനെ പരസ്പരം കുറ്റം കുറ്റം പറഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് ഭാര്യ ഭർത്താവിനോട് പറയുന്നു ഞാൻ നിന്നെ നിന്നെക്കൊണ്ടും മടുത്തു ഭർത്താവും പറയുന്നു ഞാൻ നിന്നെ നിന്നെക്കൊണ്ടും മടുത്തു മരണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പള്ളിയിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ ഒരാൾ പറയുന്നു ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്നില്ല അങ്ങനെ രണ്ടുപേരും രണ്ട് ബെഞ്ചെ പോയിരിക്കുമ്പോഴാണ് മരിച്ച ഭാര്യയുടെ ഓർമ്മയ്ക്ക് മുമ്പായിട്ട് ഭർത്താവ് സംസാരിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്നിട്ട് അയാൾ പറഞ്ഞു ഞാനും ജോസഫ് ജോസഫൈനും ഭാര്യയുടെ പേരാണ് ഞങ്ങൾ പതിനഞ്ച് വർഷമാണ് ഒരുമിച്ച് ജീവിച്ചത് എന്നിട്ട് അയാൾ കൂട്ടിച്ചേർത്തു ജോസഫൈൻ ഏറ്റവും സ്നേഹസമ്പുഷ്ടിയായ ഭാര്യയായിരുന്നു ഒരു നല്ല അമ്മയായിരുന്നു ഞാൻ കണ്ട സ്ത്രീകളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള വനിതയായിരുന്നു എന്നിട്ട് അയാൾ തുടർന്നു എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമാണ് നിങ്ങളോട് പറയാനുള്ളത് അതായത് ഞാൻ അവളുമായിട്ടുള്ള അവസാനത്തെ ദിവസം ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ കയറി വന്നിട്ട് പറഞ്ഞു നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കവറ് അടച്ചു വെക്കണമെന്ന് അപ്പോൾ ഇയാൾ പറഞ്ഞു നീ അത് പറയുന്ന നേരത്തങ്ങ് അടച്ചു വെച്ചാൽ പോരെ അവൾ പറഞ്ഞു ഇത് എത്ര പ്രാവശ്യമായി പറച്ചിൽ തുടങ്ങിയിട്ട് ഇത് പറഞ്ഞു പറഞ്ഞു അവർ തമ്മിൽ വഴക്കായി അവസാനം ഇയാൾ പറഞ്ഞു എന്നാലും ഞാനിവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് അവൾ മറുപടി പറഞ്ഞു ഇയാളുടെ സ്വഭാവം കൊണ്ട് ഞാൻ മടുത്തു അപ്പോൾ ഇയാൾ പ്രതികരിച്ചു നിന്നെക്കൊണ്ട് ഞാനും മടുത്തു അതായിരുന്നു ഞാൻ എൻ്റെ ഭാര്യ ജോസഫൈനോട് അവസാനമായി പറഞ്ഞ വാക്ക് അന്ന് അവളൊരു കാർ ആക്സിഡൻ്റിൽ പെട്ട് മരിച്ചു എന്നിട്ട് അയാൾ ജോസഫൈനോടായിട്ട് പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ ടോയ്ലറ്റിൻ്റെ കവറ് ഈ പറഞ്ഞ പോലെ അടച്ചിട്ടുണ്ട് കൂട്ടിച്ചേർത്തു ഞാൻ നിന്നെ കൊണ്ട് മടുത്തിട്ടില്ല ഞാൻ നിന്നെ സ്നേഹിച്ച് കൊത്തി തീർന്നിട്ടില്ല എന്നിട്ടയാൾ വീണ്ടും പറഞ്ഞു ഐ ലവ് യു ജോസഫൈൻ കൂടിയിരുന്ന സുഹൃത്തുക്കളോടായിട്ട് പറഞ്ഞു എനിക്കൊരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വഴക്കിനായിട്ട് സമയം കളയരുത് അതിനു പകരം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക എൻ്റെ ഈഗോ എന്ന് പറയുന്നത് അതെൻ്റെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും എൻ്റെ സമൂഹ ജീവിതത്തിലാണെങ്കിലും അത് ഉയർത്തുന്നത് മതിലാണ് വേലിക്കെട്ടാണ് ഈശോ ആവശ്യപ്പെടുന്നത് ഈ മതിലിനപ്പുറത്തേക്ക് കടക്കാൻ വേലിക്കെട്ടിനപ്പുറത്തേക്ക് കടക്കാൻ വേലിക്കെട്ടിനും മതിലിനും അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ കാണാൻ പിതാവിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വളരാനാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ആവശ്യപ്പെടുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാഥ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നീ എന്നോട് ആവശ്യപ്പെടുന്നത് എന്നെ പരിമിതപ്പെടുത്തുന്ന എന്നിലെ ഈഗോയുണ്ട് അത്തരം മതിലുകളെയും വേലിക്കെട്ടുകളെയും അതി ലംഘിക്കാൻ അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാനായിശയെ നീ ആവശ്യപ്പെടുന്നത് അതിലൂടെ നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവം സ്വന്തമാക്കാൻ നീ കാണുന്നത് പോലെ കാണാനുമുള്ള കാഴ്ചപ്പാട് എനിക്ക് നീ തരണമേ വിഷയം നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവം എന്നിൽ നീ വളർത്തണമേ മതിലിനും വേലിക്കെട്ടിനും അപ്പുറത്തുള്ളവൻ അന്യനല്ല അനുജനാണ് ശത്രുവല്ല എൻ്റെ സഹോദരനാണ് സഹോദരിയാണ് എന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കാനുള്ള കൃപ എനിക്ക് നീ തരണമേ അങ്ങനെ നിൻ്റെ യഥാർത്ഥ മകനും മകളുമാക്കി എന്നെ നീ മാറ്റണമേ അമൻ